നിർഭയ ഹോം അന്തേവാസികളെ ഒരൊറ്റ ഹോമിലേക്ക് മാറ്റുന്നു. ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകളും മുഖ്യ സാക്ഷികളുമായ പെൺകുട്ടികളെയാണ് തൃശൂരിലെ പുതിയ മോഡൽ ഹോമിലേക്ക് മാറ്റാൻ അന്തിമ തീരുമാനമായത്. ഇത് സംബന്ധിച്ച് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ മറ്റെല്ലാ നിർഭയ ഹോമിലുള്ളവരെ ഒരൊറ്റ ഹോമിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ അന്തേവാസികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ എതിർപ്പുണ്ട്. ഇങ്ങനെയൊരു തീരുമാനമില്ലെന്നായിരുന്നു നേരത്തെ ഇത് സംബന്ധിച്ച് വിവാദം ഉയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജ വിശദീകരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാനിരുന്ന മാറ്റം എതിർപ്പ് കണക്കിലെടുത്ത് നീട്ടിവെക്കുകയായിരുന്നു. നിലവിലെ വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമുകളിൽ താമസക്കാരിൽ നിന്ന് 18 വയസ്സിന് താഴെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, മറ്റു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ എന്നിവരെ തൃശൂർ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് സാമൂഹ്യ നീതി സെക്രട്ടറി ബിജു പ്രഭാകർ ഇറക്കിയ ഉത്തരവിലെ നിർദ്ദേശം. ഇവരിൽ അവസാന വർഷ പരീക്ഷ എഴുതുന്നവരെ മാത്രം ഈ വർഷം ഒഴിവാക്കും. മറ്റു ജില്ലകളിലെ ഹോമുകളിൽ പുതുതായി എത്തുന്നവരെ പ്രവേശിപ്പിക്കുന്ന എൻട്രി ഹോമുകളായി തുടരാനാണ് നിർദ്ദേശം. എൻട്രി ഹോമുകളിൽ എത്തുന്ന മനോരോഗ ചികിത്സയിലുള്ളവരെയും ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്നവരെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലേക്ക് മാറ്റും. ചികിത്സ കഴിഞ്ഞ് ഇവരെ എൻട്രി ഹോമിലേക്ക് മടക്കും. രാമവർമ്മപുരത്താണ് പുതിയ ഹോം. എൻട്രി ഹോമിലെത്തുന്ന ഗർഭിണികൾ, ഗർഭം അലസിപ്പിക്കുന്നതിന് വിധേയരാകുന്നവർ, പ്രസവാനന്തര ശുശ്രൂഷ ആവശ്യമുള്ളവരെയും ഇൻ്റഗ്രേറ്റഡ് കെയർ സെൻ്ററിലേക്ക് മാറ്റി താമസിപ്പിക്കും. എന്നാൽ ഈ സെൻ്ററുകൾ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്നുമുണ്ട് ഉത്തരവിൽ. സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെയും അതിന് സാധ്യതയുള്ളവരെയും മോഡൽ ഹോമിലേക്ക് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശം. പക്ഷേ കേസ് തീരാതിരിക്കുകയും വീട്ടുകാരുൾപ്പെടെ സാക്ഷികളോ ചില കേസുകളിൽ പ്രതികൾ തന്നെയോ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇരകളെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ആശങ്കയുണ്ട്. ഹോമിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലനവും ജീവിത നൈപുണ്യ പരിശീലനവും നേടാൻ കഴിയുന്ന ക്രമീകരണം വേണമെന്ന നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്തെ 2 ഹോമുകളും ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ ഓരോ ഹോമുകളും പ്രവർത്തനം അവസാനിപ്പിക്കാനും അന്തേവാസികളെ തൃശൂർ ഹോമിലേക്ക് മാറ്റാനുമാണ് തീരുമാനമെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഈ 7 ഹോമുകളിലെ ജീവനക്കാരെ പിരിച്ചെടുക്കേണ്ടി വരുമെന്നും കുറച്ചുപേർക്ക് വേണമെങ്കിൽ തൃശൂരിലേക്ക് പോകാമെന്നുമായിരുന്നു സർക്കാർ നിലപാട്. തീരുമാനം വിവാദമായതോടെ അങ്ങനെയൊരു തീരുമാനമില്ല എന്നാണ് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ വിശദീകരിച്ചത്. അതേസമയം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. 200 പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കളിസ്ഥലവും ഓഡിറ്റോറിയവും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾക്കുള്ള ഹോം തൃശൂരിലെ ശിശുക്ഷേമ സമിതിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1 കോടി രൂപ സർക്കാർ അനുവദിച്ചു. പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ എതിർപ്പ് ഉയർന്നതോടെയായിരുന്നു താൽക്കാലികമായി പിന്മാറിയെന്ന പ്രതീതി വരുത്തിയത്. നിർഭയ ഹോമുകളുടെ പേര് 1.5 വർഷം മുമ്പാണ് വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോം എന്നാക്കി മാറ്റിയത്. വർഷത്തിൽ 4 തവണ അന്തേവാസികളെ സന്ദർശിക്കുന്നതിന് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള രക്ഷിതാക്കൾക്ക് യാത്രാ ചെലവ് നൽകും. വാടക കെട്ടിടങ്ങളിലാണ് സംസ്ഥാനത്തെ ഏതാനും ഹോമുകൾ പ്രവർത്തിക്കുന്നത്. അവയുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ വർഷത്തിൽ 3.25 കോടി രൂപ ലാഭിക്കാനാകുമെന്നാണ് ഇത് സംബന്ധിച്ച് വനിതാ ശിശുക്ഷേമ സെക്രട്ടറിക്ക് വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ അത് നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമായ കണക്കെടുപ്പാണ് എന്ന് വകുപ്പ് വിശദീകരിക്കുന്നു. പുതുതായി പീഡനക്കേസ് ഇരകളാകുന്ന പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്ന എൻട്രി ഹോമുകളായി മാത്രം ജില്ലാ ഹോമുകൾ നിലനിർത്തുകയും ക്രമേണ ബാലനീതി നിയമപ്രകാരമുള്ള ഹോമുകളാക്കി മാറ്റാനുമാണ് നീക്കം. ഫലത്തിൽ ഇരകൾക്കുള്ള പ്രത്യേക പരിരക്ഷയ്ക്ക് പകരം ഏതൊരു ചിൽഡ്രൻസ് ഹോമും പോലെ അനാഥാലയങ്ങളായി മാറും. JJ Act പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു അനാഥാലയം ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ അതിക്രമം നേരിട്ട പെൺകുട്ടിയെയും അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുക. നിർഭയ ഹോം എന്ന പേരിൽ നിന്ന് തന്നെ അവിടുത്തെ അന്തേവാസികളെ ആളുകൾ തിരിച്ചറിയും എന്നതുകൊണ്ട് ആ പേര് മാറ്റി വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോം എന്നാക്കിയത്. എന്നിട്ടിപ്പോൾ അവരെ തന്നെ കൂട്ടത്തോടെ ഒരു ഹോമിൽ താമസിപ്പിക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരെല്ലാം ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണ് എന്ന് ആളുകൾ തിരിച്ചറിയാൻ ഇടയായേക്കും. പല ഹോമുകളിലും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന പരാതികൾ പതിവായതോടെ അത് പരിഹരിക്കാനാണ് ഈ മാറ്റമെന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.